ഒന്നും നമ്മള് മഴ കാരണം തണുപ്പായോണ്ടാന്ന് തോന്നുന്നു അറിഞ്ഞില്ല അല്ലേ. ഇന്ന് ഭയങ്കര ചൂട്, വേർത്ത് കുളിക്കുക. എന്റെ ദൈവം, വീണ തീർന്നു. വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ജെയ്ജീവ് ആൻഡ് യു വാച്ചിങ് ജെയ്ജീവ്സ്ഫിയർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം തേവള്ളി പാലത്തിൻ്റെ മുകളിലാണ്. ആസ് യൂഷ്വൽ എൻ്റെ കൂടെ ഇന്ന് ശരത്തുമുണ്ട്. ഞങ്ങളൊരു മോർണിംഗ് സൈക്കിൾ റൈഡിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ പള്ളി കൊല്ലത്തുള്ള, കൂടാതെ രവിപ്പിള്ളയുടെ, അതായത് കേരളത്തിലെ തന്നെ കുറച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിനകത്ത് ഒന്നായ റാവിസ് ഹോട്ടൽ, അത് കൂടാതെ കുറച്ച് കാഴ്ചകളും കൂടെ ഉണ്ട്. അതെല്ലാം പോകുന്ന വഴിക്ക് കാണാം നമുക്ക്. ഓക്കെ, രാവിലെയുള്ള കാഴ്ചകളെ അതിമനോഹരമായ കാഴ്ചകളാണ്. അത് പ്രത്യേകിച്ച് ഈ സൈഡിലേക്കൊക്കെ അടിപൊളിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെയിൻറ്റ് കാശ്മീർ ചേർച്ചിൻ്റെ മുമ്പിൽ, അതായത് ഇന്ത്യയിലെ ഒരേ ഒരു സെയിൻറ്റ് കാശ്മീറിന് വേണ്ടി പണി കഴിപ്പിച്ച പള്ളി. 13-ാം സെഞ്ചുറിയിൽ, അതായത് 13-ാം സെഞ്ചുറിയിൽ ഫ്രാൻസീസിയൻ ആൻഡ് ഡൊമിനിക്കൻ മിഷണറികൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരുന്നത് സഫലമായി കൊല്ലത്തായിരുന്നു. ആ സമയത്ത് പണി കഴിപ്പിച്ച പള്ളിയാണ് ഈ പള്ളി. കേരളത്തിൽ കുറച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിനകത്തുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇപ്പം നമ്മൾ നിങ്ങളീ കാണുന്ന ഈ റാവിസ് ഹോട്ടൽ. അത് നമ്മുടെ ഡോക്ടർ രവിപിള്ളയുടെ സ്വന്തം ഹോട്ടലാണ്. ഇവിടെ മാത്രമല്ല, നമ്മുടെ ട്രിവാൻഡ്രം കോവളം പാലസ് ഇല്ലേ, അതിപ്പം റിസോർട്ടായാലോ, അതായത് പണ്ടത്തെ ലീല പാലസ്, ഇപ്പം റാവിസിൻ്റെ കീഴിലാണ്. കൂടാതെ കോഴിക്കോട്ട് ഒരെണ്ണമുണ്ട് റാവിസ് തന്നെ. ഇറക്കമൊക്കെ ചവിട്ട എളുപ്പമോ, പക്ഷെ കയറ്റം ചവിട്ട നല്ല പാടാണ്. എന്ത് ഗിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല.
ഇപ്പം നമ്മൾ നിൽക്കുന്നത് തേവള്ളി പാലം കഴിഞ്ഞ്, അതായത് മുമ്പേ കാണിച്ച പള്ളിയില്ലേ, പള്ളിക്കും തേവള്ളി പാലത്തിനും ഇടയ്ക്കൂടുള്ള ഒരു വഴിയാണ്. അത് നേരെ താഴയിലേക്ക് നമുക്ക് ഈ അഷ്ടമുടി കായലിൻ്റെ സൈഡിലോട്ട് വരാൻ പറ്റും. ഇവിടെ കൂടുതലും ആൾക്കാർ കണ്ട കൊച്ചു പയ്യന്മാരൊക്കെ വന്നിരിക്കുന്നുണ്ട്, മീൻ പിടിക്കാനൊക്കെ വന്നിരിക്കുന്നത്. കുറച്ച് നേരം ഇരുന്നാൽ മതി, ചെറിയ ചൂണ്ടയിലൊക്കെ ഇരിക്കുവാണെങ്കിൽ തന്നെ മീൻ കിട്ടും. ഇത് ബോട്ട് അടുപ്പിക്കാൻ വേണ്ടി പണിഞ്ഞിട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ആ കാണുന്നതാണ് തേവള്ളി പാലം, അതായത് നമ്മളിപ്പോൾ വന്നില്ലേ ആ പാലമാണത്. ദൂരെ കാണുന്നതാണ് ഗോഡസ് ഓഫ് ലൈറ്റ്, ആ ഒരു സ്കൾപ്ചർ. ഞാൻ അത് സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മളൊരു അരമണിക്കൂറായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്, പോകാൻ തോന്നുന്നില്ല കാരണം അത്രയും അടിപൊളി. എന്റെ ദൈവം, വീണ തീർന്നു. ഞാനിപ്പോ നടക്കുന്ന വഴിയണ്ട ചൈനീസ് നെറ്റിനകത്തോട്ട് നടക്കുക. വൈകിട്ട് 6 മണിക്ക് താത്ത, രാവിലെ 6 മണിക്ക് ഓഫ് ചെയ്യും. ഓ, അങ്ങനെ തലേദിവസം രാത്രി 6 മണിക്ക് തത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ രാവിലെ 6 മണിക്ക് ആകുമ്പോഴത്തേക്ക് ബുക്ക് ഓഫ് ചെയ്യും, മണി നിർത്തിയ. ഓ, അങ്ങനെ. എന്നിട്ട് കിട്ടുന്നുണ്ടോ ഇപ്പം? അരിവേടിപ്പ് നടക്കും, രണ്ടു പേര് ഇവിടെ അരിവേടിപ്പ് നടക്കണം. നമ്മൾ ഉറക്കം ഒഴിയല്ലോ, ഒരു പോളെ കണ്ണടയ്ക്കാതെ ഉറക്കം ഒഴിഞ്ഞിരുന്നാൽ 250 രൂപ കിട്ടും, അത്ര മാത്രം. പിന്നെ അതിൽ കൂടുതൽ കിട്ടുന്ന ദിവസമുണ്ട്, ചില ദിവസങ്ങളിൽ 500 രൂപ വെച്ച് കിട്ടും. മാത്യു, ആ സൈഡിൽ മൊത്തം അവിടെ എങ്ങനെ വല കിട്ടുന്നത്? അപ്പുറത്തെ സൈഡിലോട്ട് വള്ളത്തിൽ പോയിട്ട് അവിടെ കിട്ടുമല്ലേ. ആ അപ്പം ഡെയിലി ദാണ്ട് ഈ വള്ളത്തിനകത്ത് കയറി 6 മണി, വൈകിട്ട് 6 മണി ആകുമ്പോഴത്തേക്ക് അവിടെ പോയി അത് താത്തിട്ട് ആ വല അങ്ങോട്ട് കയറ്റിയിടുമല്ലേ. ഈ വല ആ നെറ്റിൽ കിട്ടും രണ്ട് സൈഡ്. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ വീണ്ടും വള്ളത്തിനകത്ത് പോയിട്ട് അത് കഴിക്കുന്നത് അല്ലേ. പൊക്കി വിടുമ്പോൾ ഈ കല്ലെല്ലാം പൊങ്ങി പോകുന്ന അനുസരിച്ച് അതും അങ്ങ് താന്നു പോകും. താന്നു പോയിട്ട് കുറേ നേരം ഇട്ടിരിക്കും, അപ്പോൾ ലൈറ്റ് ഇടും. അപ്പോൾ മീൻ മണ്ണ് കയറുമ്പോൾ, ഓ, അതിനാ ലൈറ്റ് മേളിൽ, ആ ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് മീൻ ആ ലൈറ്റിനകത്തോട്ട് ഒന്ന് കയറില്ല. അല്ലാതെ വലക്കകത്ത് കയറും, വലക്കകത്തോട്ട് വല്ല ഇട്ട് കൊടുക്കും മീന് വേണ്ടിയുള്ള ഒന്നുമില്ല. ആ ലൈറ്റ് കണ്ടിട്ടാണ് മീൻ വരുന്നത്. തീറ്റ പോയി വിടത്തില്ല. എന്തൊക്കെ മീൻ കിട്ടുന്നുണ്ട് ഇതിനന്നിപ്പം? കരിമീൻ, കരിമീൻ കിട്ടുന്നുണ്ടല്ലേ. ചൂട, എല്ലാ ടൈപ്പും കിട്ടും, കായലുള്ള എല്ലാ ടൈപ്പും കിട്ടുന്നുണ്ട്. എന്റെ ദൈവമേ, ഇനി എനിക്ക് അങ്ങോട്ട് നടക്കണമെന്നുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാലേ പിടിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഈ ഒരു സ്റ്റേ കമ്പിയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. നമ്മൾ ആസ് യൂഷ്വൽ കഴിക്കാൻ കയറി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ സച്ചൊക്കെ ചപ്പി. ഞങ്ങൾ ആക്ച്വലി 5:30 ഇറങ്ങിയത്, അപ്പം 5:30 ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ വിശക്കും. അങ്ങനെ ഞങ്ങൾ ഗൗരി ശങ്കറിൽ കയറിയിരിക്കുക, അതായത് നമ്മുടെ കൊല്ലം സെൻട്രൽ ടൗണിൽ തന്നെയാണ് ഈ ഹോട്ടൽ. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്, നല്ല പേര് കേട്ടതാണ്, നല്ല റേറ്റഡാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ പ്രിഫർ ചെയ്തു.
75 lakhs അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും എന്നെയും കൊണ്ട് ഒരു സിംഗപ്പൂർ ടൂർ പോകും അല്ലേ? ആ ഉറപ്പായിട്ട് പോകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, കൂടാതെ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്ജു ആൻഡ് ശരത്. ബൈ. Hi, good morning, welcome back to me. Hi, good morning all, welcome back to my channel, it's me jaijeev and you're watching. Sharath valle gym ayundu kulappilla tour ponnunda alli nammada naad nanapichu indu divi njan idu etra edit cheyanu nariya nammada peru endu jay jaijeev jaijeev